الله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ത്വാഅത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവൻ വിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്യാതെ, അവന് തൃപ്തിപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് മുത്തഖികളായി ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ ഇന്നലെ നമ്മൾ ഒരു പെട്ടെന്ന് ഒരു ഫാത്തിഹക്ക് ഒരു ദുആ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അർമിയ മുസ്ലിയാരുടെ രോഗം അദ്ദേഹത്തിന് ശിഫക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകട്ടെ. എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു ഷാഫിയായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫള കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മറ്റ് അടിയാറുകളുടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പല രോഗികൾക്ക് ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു പൂർണ്ണ ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. കുറച്ച് ജോലികൾ മാത്രമേ ഉള്ളൂ. അതിന് ഇൻഷാല്ലാ വേഗം മറുപടി പറഞ്ഞിട്ട് നമുക്ക് വേഗം സിദ്ദീഖായും പറ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്, ശംസുല്ലമന്റെ ഒരു പ്രസംഗത്തിനെ കുറിച്ചൊക്കെ. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം റെജിസ്റ്റർ ചെയ്തതാണ് ഞാൻ. പിന്നെ കൈ താഴ്ത്തുകയും ചെയ്തു, കാരണം സിദ്ദീഖ് പ്രസംഗം തുടർന്നോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം മൈക്ക് എടുത്താൽ മതി എന്ന് കരുതിയിട്ടാണ് കൈ താഴ്ത്തിയത്. ഏതായാലും ശരി, ഈ സമയം നമ്മൾ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടി ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടക്കുകയാണ്. പിന്നെ എന്താണ് ഒന്ന്, സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമ് ഖുനൂത്ത് ഓതേണ്ടതുണ്ടോ? ആദ്യം മനസ്സിലാക്കേണ്ടത് മഅ്മൂമ് ഖുനൂത്ത് ഓതേണ്ടതുണ്ടോ എന്നാല് ഖുനൂത്ത് സുബ്ഹിക്ക് ഖുനൂത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം സഹിഹാവൂലേനാ? സഹിഹാകും. ഇനി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ശരി, ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ശരി, ഒരാൾ ഖുനൂത്ത് തീരെ ഓതിയില്ല, കരുതി കൂട്ടി സുബ്ഹിക്ക് ഖുനൂത്ത് ഓതിയില്ല, എന്നാലും അവന്റെ നിസ്കാരം സഹിയാകും. എന്താണ് കാരണം? കാരണം നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളല്ല ഏത്? ഖുനൂത്ത്. പിന്നെ എന്താണത്? അത് അബ്അദ് സുന്നത്തിൽപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പൊ സുന്നത്ത് ഉപേക്ഷിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുമല്ലോ, ആ സുന്നത്തിന്റെ കൂലി കിട്ടൂല, അത്രയേ ഉള്ളൂ. അപ്പൊ ഖുനൂത്ത് കരുതി കൂട്ടി ഓതിയില്ലെങ്കിലും നിസ്കാരം സഹിയാകും, സുബ്ഹി നിസ്കാരം സഹിയാകും. ഖുനൂത്ത് ഓതിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തെടുത്ത പ്രതിഫലം അവന് ലഭിക്കും എന്ന് മാത്രം. അപ്പൊ ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോഴേ ആ ഖുനൂത്ത് ഓതണോ എന്ന് വെച്ചാൽ ഓതൽ നിർബന്ധമല്ല എന്ന്. ഒറ്റക്ക് നിസ്കരിക്കാനും ജമാഅത്തായി നിസ്കരിക്കാനും ഒന്നും സുബ്ഹിക്ക് ഖുനൂത്ത് ഓതൽ നിർബന്ധമല്ല, സുന്നത്താണ്. ഇനി കരുതി കൂട്ടി സുബ്ഹിക്ക് ഖുനൂത്ത് ഓതിയില്ല, എലി മറന്നുകൊണ്ട് ഓതിയില്ല, എങ്ങനെയായാലും സഹീഹിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, അതും നിർബന്ധമല്ല, സുന്നത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, നിസ്കരിക്കുമ്പോൾ ചില സൗദനികൾ എന്താണ് കാൽ ഒപ്പമോ മുമ്പിലോ ആയി തുടരുന്നു, എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുടെ, ആ സഫിൽ നിൽക്കുന്ന ആളുടെ കാലിനെ ഉദ്ദേശിക്കണമെങ്കിൽ നിസ്കാരക സഹിയാകും. ഇമാമിന്റെ കാലിന്റെ മടമ്പിനേക്കാളും മഅ്മൂമിന്റെ കാലിന്റെ മടമ്പ് മുമ്പിലായാൽ ആ തുടർച്ച സഹിയാവില്ല, നിസ്കാരം സഹിയാവൂല. ഇമാമു ജമാഅത്തായിട്ട് നിസ്കരിക്കാണ്, ഇമാമിന്റെ കാലിന്റെ മടമ്പിന്റെയും മുമ്പിലാണ് ആരുടെ കാലിന്റെ മടമ്പ്? ഈ മഅ്മൂമിന്റെ കാലിന്റെ മടമ്പ്. എന്നാൽ തുടർച്ചയേ സഹിയാവില്ല, അതായത് നിസ്കാരം സഹിയാവൂല എന്നർത്ഥം. ഇനി ഇമാമിന്റെയും മഅ്മൂമിന്റെയും മടമ്പ് ഒപ്പാണ് നിൽക്കുക, എന്നാലോ? എന്നാൽ തുടർച്ച സഹിയാകും, പക്ഷെ അവിടെ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. തുടർച്ചക്ക് സഹിയാകും, ജമാഅത്തിന്റെ കൂലി കിട്ടില്ല. ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നുണ്ടോ? അതിന്റെ ഇമാമിന്റെ മടമ്പിന്റെ പിന്നിലായിരിക്കണം മഅ്മൂമിന്റെ മടമ്പ്, എന്നാലേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. ഏറ്റവും നല്ല രൂപം ഒരു ഇമാമും മഅ്മൂമും മാത്രമാണെങ്കിൽ ഏറ്റവും നല്ല രൂപം ഇമാമിന്റെ മടമ്പിന്റെയും പിന്നിലാവുക, മഅ്മൂമിന്റെ കാലിന്റെ വിരലുകൾ, ഇതാണ് ഏറ്റവും നല്ല രൂപം.
അപ്പോ ഏതായാലും ശരി. ഇനി ഈ ചോദ്യകർത്താവിന്റെ ചോദ്യം കൊണ്ടുള്ള ഉദ്ദേശം ഈ മൗമൂമിങ്ങളുടെ കാലൊക്കെ ഉണ്ടല്ലോ, ഈ സഫിൽ നിൽക്കുന്ന ആളുകളുടെ കാല്, അത് ഒരാളുടെ കാലിന്റെ എന്താണ് ചോദ്യം, എന്താണ് നിസ്കരിക്കുമ്പോൾ ചില സൗദികൾ കാൽ ഒപ്പമോ മുന്നിലോ, ഞാൻ ആദ്യം പറഞ്ഞ ആ വിഷയത്തിന് വിഷയം തന്നെയായിരിക്കും അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഏതായാലും അതിന്റെ മസല അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ വീട്ടിൽ നിന്ന് കുറച്ചു മുമ്പ് ഒരു പാമ്പിനെ കണ്ട് ആളുകളെല്ലാം ചേർന്നാണ് ആളുകൾ എല്ലാം ചേരയാണ് എന്ന് പറഞ്ഞ് തച്ച് കൊന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പടച്ചോനെ? അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ. ഈ ഹൈന്ദവ സംസ്കാരം, ഈ ഹൈന്ദവരുടെ ഇടയിൽ ജീവിച്ചിട്ടേ ഈ ഹൈന്ദവരുടെ വിശ്വാസമൊക്കെ മുസ്ലിങ്ങൾക്കും ബാധിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്തൊരു കഷ്ടാണ്. സർപ്പശാപം എന്നൊക്കെ ഉണ്ടല്ലോ, ആ അങ്ങനെ അങ്ങനത്തെ ശാപമൊന്നും ഇല്ല. പാമ്പിനെ കണ്ടാൽ തച്ച് കൊല്ലണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, വീട്ടിലാണ് പാമ്പിനെ കണ്ടിരിക്കണമെങ്കിൽ അത് മൂന്ന് പ്രാവശ്യം പോകാൻ പറയണം, പോകുന്നില്ലെങ്കിലേ തച്ചൊല്ലാൻ പറ്റുള്ളൂ. കാരണം പറയുന്നുണ്ട് അത് ചിലപ്പോൾ ജിന്നാവാൻ സാധ്യത ഉണ്ട് എന്ന്. ജിന്നാണെങ്കിൽ പോകാൻ പറഞ്ഞാണ്ട് പോയിക്കോളും, പോകാൻ പറഞ്ഞു പോണില്ല എന്നാൽ ജിന്നല്ലാന്ന് മനസ്സിലായി, അപ്പൊ തച്ചു കൊല്ലണം. ഇനിയിപ്പൊ പാമ്പിനല്ല കൊന്നോക്കുമ്പോഴാണ് ചേരയെന്ന് പറഞ്ഞത്. ചേരനും തച്ചിലൊക്കെ ചെയ്യാത്ത ചേരൻ തന്നെ പാമ്പിൽ അതൊരു ഉപദ്രവം ചെയ്യണ ഒരു ജീവി തന്നെയല്ല ചേര. ചേരക്കങ്ങനെ വിഷമുള്ള ചേരകളുണ്ട്, കടിക്കുന്ന ചേരകളുണ്ട്, പിന്നെ ചില പെണ്ണുങ്ങളുടെ മേലൊക്കെ കയറുന്ന ചേരകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കല്ലേ, അള്ളാഹുവിനെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഏതായാലും ശരി, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഇല്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ശാപം ഏൽക്കുമെന്നുള്ള പേടിയാണെങ്കിൽ ആ പേടിയൊന്നും വേണ്ട. ഞാൻ ഡി സി അടിച്ചല്ല ഞാൻ ഞങ്ങളുടെ നാട്ടിൽ മുടിപ്പള്ളി ഉദ്ഘാടനം ഉണ്ട്. മുടിപ്പള്ളി പറയുന്ന മുടി വിഭാഗക്കാരുടെ പള്ളി എന്നായിരിക്കണ്ട ഉദ്ദേശം അല്ലേ. അവരെ ഷെറിനെ തൊട്ട് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം പഠിച്ചോ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ സ്ഥലത്തിന്റെ പേര് പറയരുത്. ആയിക്കോട്ടെ, മുടിപ്പള്ളി ആരാണെങ്കിലും മുടി വെക്കാനുള്ള പള്ളിക്കാണ് സാധാരണ. ഇനിയിപ്പോ അത് മാത്രം അവിടുന്ന് പോയിട്ടില്ലേ, ആ വിഭാഗത്തിന് മുടിക്കാരെന്ന് പേരും അവരുടെ പള്ളിക്ക് മുടിപ്പള്ളി എന്നൊക്കെ ആയ പേര് റഹ്മാനായ റബ്ബേ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഐക്യം പ്രധാനിച്ചിട്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശക്തികളൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ആമീൻ. അങ്ങനെ ചെയ്താൽ മതി, അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പാതയിലേക്ക്, ഈ സത്യമായ പാതയിലേക്ക് അത് കൊണ്ടുവരട്ടെ. ആമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ്, തീർച്ചയായും അങ്ങനെ സംഭവിക്കുക, അങ്ങനെ തന്നെയാണ് ഇൻഷാല്ലാ സംഭവിക്കുക. ആശയപരമായി അഭിപ്രായ വ്യത്യാസം ഒന്നും അങ്ങനെ ഇല്ലല്ലോ അല്ലേ, അങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ കൂട്ടരൊക്കെ ഉണ്ട്, ഈ ഇതൊക്കെ അടുത്ത ഭാവിയിൽ അതൊക്കെ ഒന്നാവാനുള്ളതാണ് ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒക്കെ മഹല്ലുകളുടെ ഇടയിലൊക്കെ ഐക്യവും പിന്നെ രത്നിപ്പും സൗഹാർദ്ദവും ഒന്നിക്കലും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. അയൽവാസിയായ മരണപ്പെട്ടു പോയ ഒരു പ്രായമായ സ്ത്രീക്ക് ഞാൻ ഉംറ ചെയ്തിരുന്നു, അവരുടെ അനുവാദം ചോദിച്ചില്ലായിരുന്നു, ആരുടെയും അനുവാദം ചോദിച്ചില്ലായിരുന്നു. അതിൽ വല്ല കുഴപ്പം ഉണ്ടോ ഉസ്താദെ? ആ സ്ത്രീ മുമ്പ് ഉംറയോ ഹജ്ജോ ചെയ്തതായി അറിയില്ല. ആ സ്ത്രീ ഉംറയും ഹജ്ജും ആദ്യം ചെയ്തിക്കണമെങ്കിൽ പിന്നെ അവരുടെ മേൽ ഹജ്ജോ ഉംറയോ ചെയ്യണമെങ്കിൽ അവരുടെ തന്നെ വസിയത്ത് വേണം. അവരുടെ അവരുടെ വീട്ടുകാർ പറഞ്ഞാലും പോരാ, അവരുടെ തന്നെ വസിയത്ത് വേണം, എന്നാലേ സഹിയാവുകയുള്ളൂ. ഇനി അവർ ഉംറയും ഹജ്ജും ചെയ്തിട്ടില്ല എന്ന് ചെയ്തതായിട്ട് അറിയില്ല, എന്നാലും സഹിയാവുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ചില രോഗങ്ങൾ കാരണം പെങ്ങളുടെ മുടി വടിക്കൽ അല്ല പെണ്ണുങ്ങളുടെ മുടി വടിക്കൽ ഹറാമാണോ? നമ്മുടെ ഫഖീഹിന്റെ കിതാബിൽ അത് പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. ഏത് കാരണം കൂടാതെ മുടി വടിക്കലാണ് സ്ത്രീകൾക്ക് ഹറാമെന്ന് പറഞ്ഞാല്, സ്ത്രീകളുടെ മുടി പുരുഷന്മാർ ഇങ്ങനെ 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 വരണ്ടല്ലോ, അതുപോലെ തന്നെ വരണ്ടത് ഹറാമാണ്. വരണ്ടിക്കളയ പെണ്ണുങ്ങളുടെ മുടി മുട്ടടിക്കുക, അത് ഹറാമാണ്. കാരണം കൂടാതെ മുട്ടടിക്കലാണ് ഹറാമ്. അതേസമയത്ത് കാരണം ഉണ്ട് നിൽക്കുക, അവർക്ക് ഇവരെ രോഗം മറ്റൊക്കെയാണ്, അത് കാരണം അത് വടിക്കല് ഹറാമല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
പിന്നെ മുടി വെട്ടാൻ പറ്റുമോ എന്ന് സംബന്ധമായ ചോദ്യം ഉണ്ടായിരുന്നില്ലേ? മുടി വെട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് തശബ്ബുഹും ബിലിജാൽ ഉണ്ടാകാൻ പാടില്ല. പുരുഷന്മാർ ഒട്ടുന്നത് പോലെ, പുരുഷന്മാർ സ്ത്രീകളെ പോലെ ആവുക, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ നടക്കുക, അതൊന്നും പാടില്ല. അങ്ങനെ ഇല്ലാതെ പിന്നെ സ്ത്രീകളുടെ നീണ്ട മുടി അതിന്ന് കുറച്ച് വെട്ടി കളയുന്നത് കൊണ്ട് ഹറാമോ കറാഹത്തോ ഒന്നുമല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, എൻ്റെ ഭാര്യ മെൻസസ് ഉള്ള സമയത്ത് സ്ഥിരമായി ചൊല്ലാറുള്ള ഹദ്ദാദ്, റാതിബ്, അസ്മാ ഉൽ ഹുസ്ന എന്നിവ ചൊല്ലൽ അനുദിനീയമാണ്. ഹദ്ദാദ് അല്ല, പിന്നെ ഹദ്ദാദും അതുപോലെ ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറും അസ്മാ ഉൽ ഹുസ്ന ഒക്കെ ചൊല്ലാം സ്ത്രീ, മെൻസസ് ഉള്ള സ്ത്രീകൾക്ക്. ഖുർആൻ ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ ഖുർആൻ ഓതുന്നു എന്ന കരുത്തോടു കൂടി ഓതൽ ഹറാമാണ്. ഇനി എന്തല്ല അത്, അങ്ങനല്ല. പിന്നെ ദിക്റുകളൊക്കെയാണ്, ഹദ്ദാദാണ് അത്, പിന്നെ ഓതുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ ഹദ്ദാദ് എന്ന് ചെല്ലുന്ന സമയത്ത് അതിലെ ഫാത്തിഹ ഒക്കെ ഉണ്ടല്ലേ, ഫാത്തിഹയും ആമന റസൂലും ആയത്തുൽ കുർസിയൊക്കെ ഉണ്ട് ഹദ്ദാദിൽ. അത് ഹദ്ദാദിലെ ഒരു ദിക്റാണ് എന്ന കരുത്തോടു കൂടി ചെല്ലാം, അത് ഖുർആനാണ് എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല. യാസീൻ ആലും വേണ്ട, തബാറക്ക ആലും വേണ്ടില്ല, ഇനി ഖുർആൻ ഒന്നായ കാര്യം വേണ്ടില്ല, ഒന്നാം കാര്യം വേണ്ടില്ല. ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതൽ ഹറാമാണ്. ഖുർആൻ എന്ന ഒന്നും കരുതാതെ ഓതലും ഹറാമല്ല. ഇനി അതല്ലെങ്കിൽ ദിക്ർ എന്ന കരുത്തോടു കൂടിയും ഹറാമല്ല. ഒന്നും കരുതാതെ ഖുർആനൊന്നും കരുതുന്നില്ല, ഒന്നും കരുതുന്നില്ല, അങ്ങനെ ഓതുക, അതും ഹറാമല്ല മനസ്സിലുള്ള സ്ത്രീകൾക്ക്. അതല്ലെങ്കിലോ ഇനി ദിക്റാണ് എന്ന കരുത്തോടു കൂടി അതും ഹറാമല്ല. ഖുർആൻ എന്ന കരുത്തോടു കൂടി ആകുമ്പോഴേ ഹറാമുള്ളൂ. അപ്പൊ ഹദ്ദാദിലൊക്കെ എന്തുണ്ട്? ഹദ്ദാദിൽ ആയത്തിൽ കുസി ഉണ്ട്, ആമന റസൂലൊക്കെ ഉണ്ട്, ഫാത്തിഹ ഉണ്ട്, അതൊക്കെ ഖുർആൻ എന്ന കരുത്തോടു കൂടി അല്ലാതെ ഓതാം. ഹദ്ദാദിലെ ഒരു ദിക്ർ എന്ന കരുത്തോടു കൂടി ഓതാം, വിരോധമില്ല. ഉസ്താദെ, എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് അവന്റെ ഭാര്യ ഇസ്ലാമിനെതിരെ നീങ്ങുന്നവളായതിനാൽ തലാഖ് ചൊല്ലാൻ തീരുമാനമായിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് എങ്ങനെയാണ് തലാഖ് കൊടുക്കുക ഒന്ന് പറയാമോ? അവന്റെ ഭാര്യ ഇസ്ലാമിനെതിരെ നീങ്ങാനപ്പോ എന്താണ് അതൊക്കെ ഒന്ന് ഇസ്ലാമിനെതിരെ നീങ്ങാൻ കൊണ്ട് എന്താ ഒരു തസ്ലീമാ നസറിനേറ്റ് ആയിട്ടുണ്ടാ? ഭാര്യയെ തലാക്കിട്ടെല്ലാം എന്തെങ്കിലും കാരണം കണ്ടെത്തുകയാണാവോ? അതറിയില്ലല്ലേ. അതായത് ശരി, അമ്മയോട് ബന്ധപ്പെടുന്ന ആള് എന്താണ് തലാക്ക്, ഇനി വാചക നമുക്ക് പിന്നെ തീരുമാനിക്കണം. ഗൾഫിൽ നിന്ന് തലാക്ക് പിന്നെ അങ്ങോട്ട് കൊടുത്തേക്കാളേ, വാചകം എന്താന്നുള്ളത് അതൊക്കെ പിന്നെ തീരുമാനിക്കാവുന്നു. ഇസ്ലാമിനെതിരെ നീങ്ങാറായാലും ചിലപ്പോ എന്താ ഇപ്പൊ ഉദ്ദേശിച്ചാളെന്ന് അറിയില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ അല്ലേ, ഒരു സ്ത്രീയൊക്കെ ഇസ്ലാമിനെതിരെ നീങ്ങുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ നിസ്കാരം കവാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നോമ്പ് കരുതി കൂട്ടി നോൽക്കാതിരിക്കുന്നുണ്ടാവാം. പിന്നെ അതിനൊക്കെ നല്ല ഉപദേശമൊക്കെ നൽകുക എന്നല്ലാതെ തലാക്കില്ലല്ല. അതിനോടോ അതിന്റെ ഗൗരവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിസ്കാരം ഉപേക്ഷിച്ചാലുണ്ടാണ് കുറ്റങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക. നോമ്പ് ഉപേക്ഷിച്ചാലുള്ള കുറ്റങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അള്ളാഹു തആലാന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഭവിഷ്യത്ത് കണ്ടല്ലോ, ആഹൃത്തിലെ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാതെ ഇപ്പോ മറ്റൊരു ഇസ്ലാമിന് എതിരിലിപ്പോ ഒരു സ്ത്രീയാണ്ട് നീങ്ങുക, ചിലപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്കായിട്ട് മറ്റേ ഇവിടെ ഉണ്ടല്ലോ, അവിടെ മലപ്പുറം, പിന്നെ എന്താണ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ്റെ അതിലൊരു പെണ്ണ്, ആ നിരീശ്വരവാദിയായ ബദറുന്നീസ അല്ലേ, നിരീശ്വരവാദിയാണ്. അങ്ങനെയൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും ശരി, നിങ്ങൾ തലാഖിന്റെ വാചകം നമുക്ക് എന്നോട് ഒന്ന് ബന്ധപ്പെടുക. അപ്പോ നമുക്ക് ഇൻഷാല്ല അപ്പൊ ആ കാര്യം തീരും, ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മ. ഫിഖ്ഹപരമായ ചോദ്യമല്ല, ക്ഷമിക്കണം, നമ്മുടെ സമദ് ഫൈസി ഇപ്പോൾ റൂമിൽ ഉണ്ടാവാറില്ലേ, തെറ്റിദ്ധരിക്കുന്നത്? സമദ് ഫൈസി നാട്ടിലാണ്, സമദ് ഫൈസി നാട്ടിൽ പോയതാണ്, തിരിച്ചു വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ തിരിച്ചു വന്നാൽ തന്നെ ഒമാനിൽ നിന്ന് ബൈലക്സ് അങ്ങോട്ട് പ്രവേശിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായ ഒരു വിഷയവുമാണ്. അത് നാട്ടിലാണ്.
പിന്നെ ഇത്രയും ഉള്ളൂ. ഈ ചോദ്യം കുറവാണ്. ഉസ്താദെ, നജസും നജസിന്റെ ശുദ്ധീകരണവും വിശദീകരിക്കാമോ? പടച്ചറബ് നജസ് എന്ന് പറഞ്ഞാൽ നജസ് ഇപ്പൊ എന്തൊക്കെയാണ്? എന്തൊക്കെയാ നജസ് ഇപ്പൊ? അല്ലെ, കാഷ്ടം, മൂത്രം, രക്തം, ഇതൊക്കെ നജസാണ്. ചീഞ്ചലം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നജസാണ്. സാധാരണ മുറി, നമ്മുടെ മുറിവൊക്കെ സംഭവിച്ചു ഉണ്ടാകുന്നുണ്ടല്ലോ, പൊളയാനൊക്കെ ഉണ്ടാവില്ല, അതൊന്നും വിളിക്കണ ഇതൊക്കെ ഉണ്ടാവുന്ന നജസല്ല. ചീഞ്ചലുണ്ട്, ചീഞ്ചലം, അതുപോലെ തന്നെ കാഷ്ടം, മൂത്രം, രക്തം, പന്നി, നായ, പിന്നെ ശവം, ഇതൊക്കെ നജസാണ്. ശവത്തിൽ നിന്ന് പിന്നിണ്ടായത് അതൊക്കെ നജസ് തന്നെയാണ്. ശുദ്ധിയാക്കാൻ മാർഗം എന്താണെന്ന്, ശുദ്ധിയാക്കാൻ അത് ശരിക്കും കഴുകുക. അതിന്റെ നജസിന്റെ നിറവും മണവും രുചിയും നീങ്ങുന്ന രീതിയിൽ അത് നീക്കം ചെയ്യുക, അതാണ് ശുദ്ധിയാക്കാൻ മാർഗം. കഴുകി കളയുക, കഴുകിയിട്ട് എന്ത് വേണം? നജസിന്റെ രുചിയും മണവും പിന്നെ നിറവും പോവുക, അത് പോകുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, എന്നാൽ അത് ശുദ്ധിയായിട്ടുണ്ട്. ഇനി പിന്നെ അത് മൂന്നും കളയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതേ സമയത്ത് നിറം പോണില്ല നിൽക്കുന്ന, അതുകൊണ്ട് വിരോധമില്ല എന്നാണ്. നജസിന്റെ നിറം അവിടെ ശേഷിക്കുന്നുണ്ട്, രുചിയും മണവും പോയിട്ടുണ്ട്, എന്നാലേ ശുദ്ധിയായിട്ടുണ്ട്. നിറം പോണില്ലെങ്കിലും ശരി. ഇത്രയപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ, ചുരുങ്ങിയ രീതിയിൽ ഇങ്ങനെ വിവരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുവരെ ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലുകളെ കുറിച്ച് ഉൾപ്പെടുത്തി അതിനൊക്കെ പൂർണ്ണമായ പ്രതിഫലം ചോദിച്ചവർക്കും പറഞ്ഞവർക്കൊക്കെ പ്രധാനം, കേട്ടവർക്കൊക്കെ അള്ളാഹു തല പ്രധാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രധാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു അള്ളാഹുവിന്റെ ത്വാഅത്തിലോട് കൂടി, സെഹത്തോടു കൂടി, ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രധാനം ചെയ്യട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ അർമിയാദ് മുസ്ലിയാദ് അതുപോലെയുള്ള പല രോഗികളും അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല പൂർണ്ണ ശിഫ അള്ളാഹു അവന്റെ മഹലായ ഫളിൽ കൊണ്ട് പ്രദാനം ചെയ്യട്ടെ. വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് അള്ളാഹു അവരോട് അനുയോജ്യരായ ഇണകളെ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. യുവാക്കൾക്ക് അവരോട് അനുയോജ്യരായ ഇണകളെ, സ്വാലിഹത്തുകളായ ഇണകളെ അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടങ്ങളിലും, ജോലിക്കാർക്ക് അവരുടെ ജോലികളിലൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹങ്ങളുടെയും മുത്തഖീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഈമാൻ സലാമത്താക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വുളു ഉണ്ടായിരിക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന അമൽ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദെ, എനിക്ക് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ഇത് എൻ്റെ കൂട്ടുകാർക്ക് അടിഞ്ഞു. എന്തൊക്കെയാണ് സഹോദരൻ, എന്ത് അടിച്ചു എന്നോ? കൂട്ടുകാർക്ക് അടിച്ചു കൊടുക്കുന്നത് മനസ്സിലാണ്. ഇൻഷാല്ലാഹ് നമുക്ക് നിങ്ങൾ പി എമ്മിലൂടെ ഞാൻ മറുപടി നൽകാം. മനസ്സിലാവുന്ന രീതിയിൽ ടെക്സ്റ്റ് ചെയ്യുകയാണ്, ഇൻഷാല്ലാഹ് നമുക്കതിന് മറുപടി നൽകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകല്ലാഹു ഖൈർ. ബഹുമാനപ്പെട്ട നൂർ ഫൈദ് ഉസ്താദിൻ്റെ പി എമ്മിനുള്ള മറുപടിയാണ് കഴിഞ്ഞത്. എല്ലാ ദിവസവും യു എ ലുഹറിന് ശേഷം കൃത്യമായി ഉണ്ടായിരിക്കും എല്ലാവരും ഉസ്താദിൻ്റെ ഐഡിയിലേക്ക് പി എം അടിക്കുക. ഇത് നമുക്ക് പഠിപ്പിച്ച ഉസ്താദിനും പങ്കെടുത്തവർക്കും അള്ളാഹു തആല തക്കതായ പ്രതിഫലം നൽകുവാനാകട്ടെ. ആ വോള്യം കുറവാണ്, കുറച്ച് കുറവാണ്. പിന്നെ അയാളെ ചോദ്യം ഉസ്താദ് എനിക്ക് മനസ്സിലായി. എന്താ അറിയോ, ഇയാളിപ്പോൾ പറഞ്ഞ ആള് അയാള് ഒരു സ്റ്റാഫായത് കൊണ്ട് ഇപ്പോൾ സിറ്റി മാക്സിലൊക്കെ ഉണ്ട് ഇവിടെ. സിറ്റി മാക്സിലൊക്കെ സ്റ്റാഫുകൾക്ക് ഇപ്പോൾ ഒരു 100 രൂപയുടെ ഷർട്ടിന് 50 രൂപയൊക്കെ ഓൽക്ക് കിട്ടും. ഇപ്പോൾ അവിടെ തോട്ടക്കാട് അവിടുത്തെ പണിക്കാരനാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ തോട്ടക്കാടിൻ്റെ ഹിസാബിൽ എനിക്കൊരു 50 ഷർട്ട് തരാം. അത് പറ്റുമല്ലോ എന്നുള്ളതായിരിക്കും അയാളെ ഒരു ചോദ്യം എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരിക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ വ്യക്തമായി എഴുതണം.
എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും പെട്ടെന്ന്. ഏതായാലും ഒരുപാട് ആളുകൾ ലൈവായിട്ട് കൊണ്ടുപോകാൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ മറ്റു ഉസ്താദ്മാരും അല്ലെങ്കിൽ നല്ല റെക്കോർഡ് പ്ലേ ചെയ്യേണ്ടി വരും. ഏതായാലും സലാം കുറ്റിക്കടവ് സാഹിബ്, മജീദ് മാഹി ഉസ്താദ്, അതുപോലെ മുജീബ് റഹ്മാനി, എൻ പി അബൂബക്കർ ഉസ്താദ് ഒക്കെ ഉണ്ട്. എല്ലാവരും മൈക്കിൽ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാല്ലാ ദുആവസ്യത്തോടെ എൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവിൻ്റെ അളിയൻ്റെ അമ്മാവൻ മിഞ്ഞാന്നും അതിൻ്റെ പിറ്റേ ദിവസം മുത്തമ്മയും മരിച്ചു. അതായത് മരിച്ചവർ ആങ്ങളെയും പെങ്ങളുമാണ്. ആങ്ങള മരിച്ചപ്പോൾ അതിൻ്റെ മനസാന്തരം നെഞ്ഞുവേദന ഉണ്ടാവുകയും അങ്ങനെ ആ മഹദിയും മരിച്ചു. ആ വലിയൊരു നമ്മളെ ബഹാവുദിസ്ഥാനൊക്കെ ഒരു കുടുംബമാണ്. തേനുമോലിയരെ അടുത്ത ബന്ധുക്കളാണ്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇൻഷാല്ലാ മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ സൗണ്ട് കേൾക്കാമല്ലോ. ഓക്കെ, ഞാൻ ബഹുമാനപ്പെട്ട നൂറു ഫൈസ് ഉസ്താദിൻ്റെ വളരെ പഠനാർഹമായ ക്ലാസ്സുകൾ കഴിഞ്ഞു. എനിക്കൊരു അഭിപ്രായം, അതോടനുബന്ധിച്ച് ഒരു അഭിപ്രായം പറയാനുള്ളത് എന്ന് വെച്ചാൽ, പിന്നെ നൂറു ഫൈസ് ഉസ്താദിൻ്റെ ഈ ഫിക്കിപരമായിട്ടുള്ള ഓരോ ഇത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഒരു ചാനലായിട്ട് ഇപ്പോൾ നമ്മൾ ഇറക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. കാരണം പിന്നെ അത് അതിൻ്റെ ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം, ആരും അറിയുന്നില്ല. അത് ഒന്ന് നമ്മൾ പബ്ലിസിറ്റി ആക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക്, കാരണം നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നമ്മൾക്ക് ഒരു പ്രാക്ടിക്കലായി ആകാത്ത സമയത്താണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്, പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമുക്കൊന്നും അറിയുന്നില്ല, പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഏതായാലും നൂർഫൈസ് ഉസ്താദ് മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്ന, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്റെ ഈ പ്രസംഗമല്ല, ഈ ചോദ്യോത്തരങ്ങളാരും മറുപടി അല്ല റെക്കോർഡ് ചെയ്യണ്ടെങ്കിൽ എന്നെ അറിയിക്കണ്ടോ? അവർ യൂട്യൂബിലും മറ്റൊന്നും ഇടുന്നതിൻ്റെ ഒക്കെ മുമ്പായിട്ട് എന്നെ അറിയിക്കണം. കാരണം ഇതൊരു ചെക്കൈ ചോദ്യങ്ങളാണ്. ചിലപ്പോൾ അത് പിന്നെ അതിൽ തെറ്റുമറ്റൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. സാധ്യത എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇപ്പത്ര വലിയ ശംസുലേലമി എന്നല്ലേ നമ്മള്. അപ്പൊ അതില് അത് അങ്ങനെ സ്ഥിരമാക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളോടൊപ്പം ഒന്ന് അന്വേഷിച്ച് അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ തീർക്കണം. ചില സമയത്തെ ഈ ഇതൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ചോദ്യം വരും. ആ ചോദ്യത്തിന് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു, എന്നാലും ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയൊക്കെ നമുക്ക് ഉറപ്പുള്ള വിഷയമായിരിക്കും പറയുന്നത്. പക്ഷെ അത് ചിലപ്പോൾ അങ്ങനെ തന്നെ കോണമെന്നില്ലല്ലോ. അപ്പൊ അത് യൂട്യൂബിലൊക്കെ ഇടുക, അതുകൊണ്ട് നമ്മുടെ സൈറ്റിലൊക്കെ കൊടുക്കണതിന് മുമ്പായിട്ട് നമ്മളോടൊന്ന് ബന്ധപ്പെടണം, എന്നിട്ട് അത് വളരെ കറക്റ്റ് തന്നെയാണോ എന്ന കാര്യം ഉറപ്പ് വരുത്തിയിട്ട് അത് അങ്ങനെ ചെയ്യാവൂ എന്ന് അതുപോയി അങ്ങനെ ചെയ്യുന്ന ആളുകളോടൊക്കെ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഈ അബ്ദുള്ള തോട്ടക്കാടിന്റെ ആ സൈറ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അതുണ്ടെങ്കിൽ ഒക്കെ അതിൻ്റെ അത് ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനും അത്ലാത്തോട്ടക്കാരും കൂടി തന്നെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല എന്ന് എനിക്കെങ്കിലും ഉറപ്പുള്ളത് മാത്രമേ അത് അതിൽ സ്ഥിരമാക്കി വെക്കാവൂ എന്നുകൂടി ആവശ്യപ്പെട്ട് ഞാൻ കൈമാറുന്നു. അസ്സലാമു അലൈക്കും.